എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണുന്നത് സൂയിമിനെ കുത്തിയ ശേഷം തിരികെ വീട്ടിലേക്ക് വരുന്ന ജിന്നിൽ ഹേയുടെ ഫോട്ടോ നോക്കി എല്ലാം നിന്റെ തെറ്റാണെന്ന് ദേഷ്യത്തിൽ പറയുന്നിടത്താണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് ഹേയ് സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നതാണ്. പെട്ടെന്ന് നേരം ഇരുട്ടാവുന്നു. ഈ സമയം ആരോ ഹേയെ കത്തികൊണ്ട് കുത്തും. വയറ് മുറിഞ്ഞ് ചോര വരുമ്പോ ഹേയുടെ വയറിൽ ആരോ ചവിട്ടുന്നതായി കാണുന്നു. അത് മറ്റാരുമല്ല ഹേയുടെ അമ്മയാണ്. ഹേയെ കുത്തുന്നതായി നമ്മൾ കണ്ടത് അവൾ കണ്ട ദുസ്വപ്നമാണ്. ഹേയുടെ അമ്മ ജിൻഹോയുടെ അമ്മയുടെ അടുത്തേക്ക് പോവാനായി ഇറങ്ങിയപ്പോ ലിവിംഗ് ഏരിയയിൽ കിടക്കുന്ന ഹേയെ കണ്ടില്ല. അങ്ങനെ അറിയാതെ അവളുടെ വയറ്റിൽ ചവിട്ടുന്നു. വേദന എടുത്ത് ഹേയ് കരയുമ്പോ പതിയെ അവളുടെ വയറ് തൂത്തുകൊടുത്തിട്ട് സമാധാനിപ്പിച്ച ശേഷം അമ്മ ഹോസ്പിറ്റലിലേക്ക് പോവും. അമ്മ പോയതിനു ശേഷം ഹേയ്ക്ക് ജങ്വുവിന്റെ കോൾ വരുന്നു. അവൻ താഴെ വന്നിട്ടുണ്ടെന്ന് പറയുമ്പോ സന്തോഷത്തിൽ ഹേയ് ക്യാപ്റ്റനെ കാണാനായി പോവും. താഴെ ഹേയെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോ ക്യാപ്റ്റന് സോയിലിന്റെ ഒരു മെസ്സേജ് വരും. തനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്നാണ് മെസ്സേജ്. എന്നാൽ ആ മെസ്സേജ് അയച്ചിരിക്കുന്നത് ജിന്നിലാണ്. ഹേയുടെ അമ്മ ഇപ്പോ ഹോസ്പിറ്റലിലെത്തി. എന്തിനാണ് ബോധം പോകുന്നതുവരെ കുടിച്ചതെന്ന് അവർ ജിൻഹോയുടെ അമ്മയോട് ചോദിക്കും. കുറച്ചുനേരം ഒന്നും മിണ്ടാതിരുന്ന ശേഷം കാര്യം അവർ തുറന്നു പറയും. ജിൻഹോയുടെ അച്ഛൻ അവരോട് ഡിവോഴ്സ് ആവശ്യപ്പെട്ടു. ഇത്രയും നാളും ജിൻഹോയുടെ അമ്മയ്ക്കൊപ്പം ജീവിച്ചിട്ട് അയാൾക്കൊരു മനുഷ്യനാണെന്ന ഫീൽ ഉണ്ടായിട്ടില്ല. ഇനിയെങ്കിലും ഒരു മനുഷ്യനെ പോലെ ജീവിക്കണമെന്ന് പറഞ്ഞ് അയാൾ അമ്മയോട് ഡിവോഴ്സ് പേപ്പറിൽ സൈൻ ചെയ്യാൻ പറയും. ഓൾറെഡി അയാള് ലോയറിനെ കണ്ടെല്ലാം സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. അമ്മ ജസ്റ്റ് ഒന്ന് സൈൻ ചെയ്താൽ മാത്രം മതി. ഡിവോഴ്സ് ചോദിച്ചതിനേക്കാൾ അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ സങ്കടമായതും അതാണ്. എല്ലാം സ്വയം തീരുമാനിക്കുന്നതിന് മുമ്പ് ഒരു തവണ തന്നോടൊന്ന് ചോദിക്കാമായിരുന്നു എന്നാണ് അമ്മ പറയുന്നത്. ഇപ്പൊ അവിടേക്ക് ജിൻഹോ വരുന്നു. ജിൻഹോയുടെ മുന്നിൽ ഒന്നും സംഭവിക്കാത്തതുപോലെ അമ്മ ആക്ട് ചെയ്യാൻ ശ്രമിക്കും. എന്നാൽ ജിൻഹോ അമ്മയോട് അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, അച്ഛനെ ഡിവോഴ്സ് ചെയ്തതിനു ശേഷം അമ്മ സന്തോഷമായി ജീവിക്കണം. ഡിവോഴ്സ് വാങ്ങിക്കഴിഞ്ഞാൽ അമ്മക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം അമ്മയ്ക്ക് ചെയ്യാം. ഒന്നിനും അച്ഛനോട് പെർമിഷൻ ചോദിക്കേണ്ട. അമ്മക്ക് ഇഷ്ടമുള്ള ആഹാരം കഴിക്കാം. അമ്മക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോവാം. എന്റെ ആഗ്രഹവും അതാണ്. അമ്മ എപ്പോഴും സന്തോഷമായിരിക്കണം. ഹേയും ക്യാപ്റ്റനും തമ്മിൽ സംസാരിക്കുമ്പോ ക്യാപ്റ്റന്റെ ഉള്ളിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് ഹേയ്ക്ക് തോന്നും. അവൾ അതിനെക്കുറിച്ച് ചോദിക്കുമ്പോ ഒന്നും തുറന്നു പറയാതെ ജങ്വു ഡേറ്റ് ക്യാൻസൽ ചെയ്തതിനെ കുറിച്ച് ചോദിക്കും. എന്താണ് എക്സാക്ട്ലി സംഭവിച്ചതെന്ന് അവൾ പറയാൻ തുടങ്ങുന്നതാണ്. എന്നാൽ അത് ജിൻഹോയുടെ പേഴ്സണൽ മാറ്റർ ആയതുകൊണ്ട് അവന്റെ പെർമിഷൻ ഇല്ലാതെ അവൾക്കത് ജങ്വുവിനോട് പറയാൻ സാധിക്കില്ല. കാര്യം എന്തായാലും അത് ജിൻഹോയെ സംബന്ധിക്കുന്നതാണെന്ന് ജങ്വുവിന് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ അവൻ അവളെ പറയാൻ നിർബന്ധിക്കില്ല. ഹേയ് പറയാത്തതിൽ അവൻ കംപ്ലീറ്റ് ആയി ഓക്കെ അല്ല എങ്കിലും പറയാതിരിക്കാൻ ഹേയ്ക്ക് അവളുടേതായ റീസൺ കാണുമെന്ന് ജങ്വുവിന് അറിയാം. അത് മാത്രമല്ല, അതിലൊക്കെ ഉപരിയായി ജങ്വുവിന് ഹേയെ വിശ്വാസമാണ്. കുറച്ചു നേരമൊന്നും മിണ്ടാതെ പരസ്പരം നോക്കിയിരുന്ന ശേഷം ഈ ശോകം നമുക്ക് സെറ്റാവില്ല എന്ന് പറഞ്ഞ് രണ്ടുപേരും ചിരിച്ചു കളിച്ച് സംസാരിക്കുന്നു. ഇപ്പൊ അവിടേക്ക് ഇങ്ങനെ സ്വന്തം വീടിന്റെ മുന്നിലിരുന്ന് പഞ്ചാരി അടിക്കാൻ നാണമില്ലേ എന്ന് ചോദിച്ച് ഹേയുടെ അമ്മയും ജിൻഹോയും വരുന്നു. രണ്ടുപേരും ഹോസ്പിറ്റലിൽ നിന്നാണ് വരുന്നത്. സമയം ഇത്ര വൈകിയതുകൊണ്ട് ഹേയുടെ അമ്മ ജിൻഹോയെ ഫുഡ് കഴിക്കാൻ വിളിച്ചതാണ്. ജങ്വുവിനെ കാണുമ്പോ അമ്മ ജങ്വുവിനെയും വിളിക്കും. ശേഷം എല്ലാവരും ചേർന്ന് ഫുഡ് കഴിക്കുന്നു. ഇപ്പൊ അമ്മ ജങ്വുവിനോട് നിന്നെ കൊണ്ട് എന്റെ മകളെ സന്തോഷത്തോടെ നോക്കാൻ സാധിക്കുമോ എന്ന് ചോദിക്കും. ഇത് കേട്ടുടനെ ഹേയ് ഇതെന്ത് ചോദ്യമാണ്? എന്റെ സന്തോഷം സ്വയം കണ്ടെത്താൻ എനിക്കറിയാം. അല്ല, സാധാരണ ഈ ടിവിയിലൊക്കെ പെമ്മക്കള് ബോയ് ഫ്രണ്ടിനെ വീട്ടിൽ കൊണ്ടുവരുമ്പോ അമ്മമാരിങ്ങനെയാണ് ചോദിക്കുന്നത്. ഇപ്പൊ ജിൻഹോ ജയ്യെ അളിയ എന്ന് വിളിക്കുന്നു. അത് കേൾക്കുമ്പോ ജങ്വുവിന് ഒട്ടും ഇഷ്ടമാവില്ല. കാരണം ഹേയുടെ ബോയ് ഫ്രണ്ട് അവനായതുകൊണ്ട് ടെക്നിക്കലി ജയ്യെ അളിയ എന്ന് വിളിക്കേണ്ടത് ജങ്വു ആണ്. അതുകൊണ്ട് തന്നെ എന്തിനാ നീ അവനെ അളിയ എന്ന് വിളിക്കുന്നതെന്ന് ജങ്വു ചോദിക്കും. അതിപ്പോ ഞാനിവനെ ആദ്യമേ അളിയ എന്നാണ് വിളിച്ചത്. അങ്ങനെ അതിപ്പോ ഒരു ഹാബിറ്റായി മാറി. അതൊക്കെ ശരിയായിരിക്കും, എങ്കിലും ഈ അളിയ വിളി ഇത്തിരി വിയടല്ലേ. അങ്ങനെ എന്തെങ്കിലൊക്കെ പറഞ്ഞ് ഈ അളിയ എന്നുള്ള വിളിയൊന്ന് നിർത്താൻ ജങ്വു ശ്രമിക്കുമ്പോ അങ്ങനെ വിളിക്കുന്നതിൽ എനിക്കൊരു കുഴപ്പവുമില്ല എന്ന് ജയ്യി പറയും. പിന്നെ ജങ്വുവിനും ഒന്നും പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് അവനും വിളിക്കും ജയ്യെ അളിയ എന്ന്. ജങ്വുവിന്റെയും ജിൻവുവിന്റെയും അളിയ വിളികേട്ട് അവസാനം ഹേയിയും അവളുടെ അനിയനെ അളിയ എന്ന് വിളിക്കുന്നു. അങ്ങനെ ഡിന്നർ കഴിഞ്ഞ് ജങ്വുവും ജിൻഹോയും പോകുന്ന സമയം അവരെ രണ്ടുപേരെയും രണ്ടു വഴിക്ക് വിടാൻ ഹേയ് ശ്രമിക്കും. എന്നാൽ ജങ്വു ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നതെന്ന് പറയും. ജിൻഹോയ്ക്കും ഒരുമിച്ച് പോവാനാണ് താല്പര്യം. അത് കേട്ട് ഹേയ് ഷോക്കായി നിൽക്കുമ്പോ മുകളിൽ നിന്ന് അമ്മ അങ്ങനെ തന്നെയാണ് വേണ്ടതെന്ന് പറഞ്ഞ് ജങ്വുവിനെയും ജിൻഹോയെയും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു. ഡിന്നർ കഴിഞ്ഞ് ജങ്വുവും ജിൻഹോയും പോകുന്നത് ഡ്രിങ്ക്സ് കഴിക്കാനാണ്. അവിടെ വെച്ച് ജിൻഹോ ജങ്വുവിനോട് താൻ ഹേയുടെ കാര്യത്തിൽ ഗിവപ്പ് ചെയ്തു എന്ന് പറയും. ആദ്യം അവൻ വിചാരിച്ചിരുന്നത് ഹേയെ ജങ്വുവിൽ നിന്നും തട്ടിയെടുക്കാമെന്നാണ്. എന്നാൽ ഹേയെ ജങ്വുവിന്റെ കൂടെ ഹാപ്പി ആയതുകൊണ്ട് തൽക്കാലം ഹേയുടെ കാര്യത്തിൽ അവൻ ഗിവപ്പ് ചെയ്തു. അത് കേൾക്കുമ്പോ ജങ്വുവിന് പാതി സമാധാനമാവുമെങ്കിലും പാതി ടെൻഷനാണ്. കാരണം തൽക്കാലം ഗിവപ്പ് ചെയ്തു എന്നാണ് ജിൻഹോ പറഞ്ഞത്. അപ്പൊ നീ ഫ്യൂച്ചറിൽ വീണ്ടും ട്രൈ ചെയ്യുമോ എന്ന് ജങ്വു ചോദിക്കുമ്പോ ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും
ഹേയ്ക്ക് നിന്നെ വേണ്ട എന്ന് തോന്നിയാൽ ഞാൻ ട്രൈ ചെയ്യും. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. ആ പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ജയ്യെ ഞാൻ അളിയ എന്നേ വിളിക്കൂ. പിറ്റേന്ന് കോളേജിൽ ഹോക്യോങ് ചിയർ ടീമും നമ്മുടെ ചിയർ ടീമും തമ്മിൽ ഒരു മീറ്റിംഗ് നടക്കുന്നു. SPS ചിയർ ടീമിനെ ഫീച്ചർ ചെയ്ത് ഒരു പ്രോഗ്രാം ചെയ്യുന്നു. നമ്മുടെ ടീമിന് ഓക്കെ ആണെങ്കിൽ അത് പ്രൊസീഡ് ചെയ്യാമെന്ന് ഹാജിൻ പറയും. ഇപ്പൊ ചോഹി ഹാജിനോട് എന്താണ് ഈ പ്രോഗ്രാമിന്റെ ഉദ്ദേശമെന്ന് ചോദിക്കും. നല്ല ഫണ്ണായിരിക്കുമെന്ന് ഹാജിൻ പറയുമ്പോ അത് തന്നെയാണോ ശരിക്കുള്ള ഉദ്ദേശമെന്ന് അവൾ വീണ്ടും ചോദിക്കുന്നു. കാരണം ചോഹിക്കറിയാം ഈ ഫീച്ചറിംഗ് പ്രോഗ്രാം ഹാജിനെ പ്രൊമോട്ട് ചെയ്യാനുള്ളതാണ്. ഹാജിൻ ഒരു വെൽത്തി ഫാമിലിയിലെ 4th generation കിഡാണ്. അങ്ങനെയുള്ള ഫാമിലിയിൽ നിന്നുമുള്ള ഹാജിൻ ക്യാമ്പസ് ആക്ടിവിറ്റിയിലൊക്കെ വളരെ ആക്റ്റീവായി പങ്കെടുക്കുന്നുണ്ടെന്ന് കാണിച്ച് അവളെ പ്രൊമോട്ട് ചെയ്യുക എന്നതാണ് ഈ പ്രോഗ്രാമിന്റെ ഉദ്ദേശം. സത്യത്തിൽ ഈ പ്രോഗ്രാമിൽ ഹാജിൻ മെയിൻ ലീഡും ബാക്കിയുള്ളവർ ബാക്ക്ഗ്രൗണ്ട് ഡാൻസേഴ്സുമാണ്. അതുകൊണ്ട് ചോഹി ഒരു കണ്ടീഷൻ വെക്കും. ഈ പ്രോഗ്രാമിന്റെ ലാഭം മുഴുവൻ നമ്മുടെ യൂണിവേഴ്സിറ്റിക്ക് വേണം. ഹാജിൻ ആ കണ്ടീഷന് സമ്മതിക്കും. എന്നാൽ ഇങ്ങനെ പൈസ വാങ്ങുന്നതിലും നല്ലത് തെണ്ടുന്നതാണെന്നാണ് വുചെയിൻ പറയുന്നത്. ഞങ്ങളൊന്ന് ആലോചിച്ചിട്ട് വിളിക്കാമെന്ന് പറഞ്ഞ് ജങ്വു മീറ്റിംഗ് പിരിച്ചുവിടുന്നു. ഇത് വളരെ ഹ്യൂമിലിയേറ്റിംഗ് ആണ്. നമ്മളിത് ചെയ്യില്ല എന്ന് വുചെയിൻ പറയുമ്പോ നമുക്കത് ചെയ്യാമെന്ന് ജങ്വു പറയും. ചോഹിക്കും അതേ അഭിപ്രായം തന്നെയാണ്. കാരണം ഇപ്പൊ റീസെന്റ് നടന്ന ഫയർ ആക്സിഡന്റ് അവർക്ക് കോമ്പൻസേറ്റ് ചെയ്യണം. അതുമാത്രമല്ല കഴിഞ്ഞ ഫെസ്റ്റിവലിൽ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ചെലവ് അവർക്ക് വന്നു. ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ കണ്ടീഷൻ വെച്ച് അടുത്ത ഫംഗ്ഷന് വേണ്ടിയുള്ള പൈസ അവരുടെ കയ്യിലില്ല. അതിന് ഫണ്ട് ഉണ്ടാക്കണമെങ്കിൽ അവർ ജൂനിയേഴ്സിനോടും പൈസ ചോദിക്കേണ്ടി വരും. സീനിയേഴ്സ് അവരുടെ പ്രൈഡിന് വേണ്ടി ജൂനിയേഴ്സിനെ കഷ്ടപ്പെടുത്തുന്നത് ശരിയല്ല. അതുകൊണ്ട് അവരുടെ സൈഡ് കിക്കായി നിൽക്കേണ്ടി വരുമെങ്കിലും പ്രോഗ്രാം ചെയ്യാമെന്ന് ചോഹി പറയും. TV അപ്പിയറൻസ് ആയതുകൊണ്ട് ജൂനിയേഴ്സിന്റെയും അഭിപ്രായം അറിയണം. അതുകൊണ്ട് ഇനി അടുത്തത് ജൂനിയേഴ്സുമായുള്ള മീറ്റിംഗ് ആണ്. ജൂനിയേഴ്സ് എല്ലാവരും മീറ്റിംഗ് റൂമിന് പുറത്തു നിൽക്കുമ്പോഴാണ് മിൻജയുമായി സംജ വരുന്നത്. മിൻജയെ കാണുമ്പോ എല്ലാവരും അത്ഭുതത്തോടെ നോക്കുന്നു. സത്യത്തിലത് മിൻജയാണെന്ന് ആർക്കും മനസ്സിലായില്ല. നല്ല പരിചയമുള്ള മുഖമെന്ന് പറഞ്ഞ് ഇമ്മത് ആരാണെന്ന് സംജയോട് ചോദിക്കും. അത് മിൻജയാണെന്ന് സംജ പറയുമ്പോ എല്ലാവരും കണ്ണും തള്ളി അവനെ തന്നെ നോക്കും. മിൻജ ഒന്ന് ചിരിച്ചിട്ട് മീറ്റിംഗ് റൂമിലേക്ക് കയറിപ്പോവും. അവന് പുറകെ സംജയും പോവുന്നു. പിന്നെ ഓരോരുത്തരായി അവർക്ക് പുറകെ പോവുന്നു. ഈ മീറ്റിംഗില് ആദ്യമായി മിൻജെ അവന്റെ അഭിപ്രായം തുറന്നു പറയും. നമുക്കിത് ചെയ്യാം. ഫിനാൻഷ്യൽ സപ്പോർട്ട് കിട്ടുമെന്ന കാര്യം വുചെയിൻ പറഞ്ഞിരുന്നു. ടീമിന്റെ നല്ലതിനു വേണ്ടി നമുക്കിതങ്ങ് ചെയ്യാമെന്ന് മിൻജെ പറയുന്നു. പുറകെ ഓരോരുത്തരായി അവരുടെ സമ്മതവും പറയും. അങ്ങനെ അവസാനം ഇത് ചെയ്യാമെന്നവർ തീരുമാനിക്കും. മീറ്റിംഗ് കഴിഞ്ഞെല്ലാവരും പോകുമ്പോ വുചെയിൻ സോയൂണിനെ റൂം എടുക്കാനായി സഹായിക്കുന്നു. അവളെ വിചാരിക്കുക ജിയൂണിന്റെ കാര്യത്തിൽ വുചെയിനിന് ഹെൽപ്പ് വേണ്ടതുകൊണ്ടാണ് അവൻ തന്നെ സഹായിക്കുന്നതെന്നാണ്. നീ എന്നെ സഹായിക്കുന്നതിന് കാരണം ജിവൂണാണോ എന്നവൾ ചോദിക്കുമ്പോ അല്ല എന്നവൻ പറയും. അങ്ങനെയാണെങ്കിൽ നമുക്കിന്ന് വൈകുന്നേരം ഡ്രിങ്ക്സ് കഴിക്കാൻ പോവാമെന്നവൾ പറയും. ഇപ്പൊ മിൻജെ സംജയ്ക്ക് കുടിക്കാനായി ഡ്രിങ്ക്സ് കൊണ്ടുവന്ന് കൊടുക്കും. ശേഷം പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോകുന്നു. അത് കണ്ട് ഹേയി ഇതെന്താ സംഭവം എന്ന് തിരക്കും. അല്ല ഇത് കണ്ടിട്ട് നിനക്കെന്താ തോന്നുന്നേ? ഓ, നീ അവനോട് പൈസ വല്ലതും കടം വാങ്ങിയോ? നിനക്ക് വേറൊന്നും പറയാനില്ലേ? ഞങ്ങളിപ്പോ പരസ്പരം ഫ്ലേർട്ട് ചെയ്യുകയാണ്. എനിക്ക് തോന്നുന്നത് മിൻജയ്ക്ക് എന്നിൽ എന്തോ ഇൻട്രസ്റ്റ് ഉണ്ടെന്നാണ്. അപ്പൊ നിനക്കോ? ഞാൻ അതിനെപ്പറ്റി ആലോചിക്കുന്നുണ്ട്. ഫൈനലി ഞാൻ ആഗ്രഹിച്ചതുപോലെ എനിക്കൊരു ബോയ് ഫ്രണ്ടിനെ കിട്ടാൻ പോകുന്നു. ഈ സമയം ഹോസ്പിറ്റലിൽ ജിൻഹോയുടെ അമ്മയും ഹേയുടെ അമ്മയും മെഡിക്കൽ ചെക്കപ്പിനായി ഇരിക്കുകയാണ്. ജിൻഹോയുടെ കാര്യമോർത്ത് പേടിക്കണ്ട, അവൻ വലിയ കുട്ടിയാണെന്ന് പറഞ്ഞ് ഹേയുടെ അമ്മ ജിൻഹോയുടെ അമ്മയെ ആശ്വസിപ്പിക്കുന്നു. ഇപ്പൊ ഹേയുടെ അമ്മയെ മെഡിക്കൽ ചെക്കപ്പിനായി വിളിക്കും. ഈ ആപത്ത് സമയത്ത് തന്റെ കൂടെ നിന്നതിന് ഒരു നന്ദി പോലെ ജിൻഹോയുടെ അമ്മ ഓഫർ ചെയ്തതാണ് ആ ചെക്കപ്പ്. വൈകുന്നേരം ഹേയി പാർട്ട് ടൈം ജോബിനായി യങ്വോങ്ങിന്റെ ക്ലബിൽ ചെല്ലുമ്പോ ഇന്ന് ഡേ ഓഫ് ആണെന്നറിയുന്നു. വാറിന് മാത്രമേ അവധിയുള്ളൂ, ഹേയിക്കില്ല. ഹേയിയെ കൊണ്ട് യങ്വോങ് കുറെ ഡെക്കറേഷൻ വർക്ക് ചെയ്യിപ്പിക്കുന്നു. ഇന്ന് യങ്വോങ്ങും ഡീനും ഡേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് 100 ദിവസമായി. അതിന് ഡീനിനൊരു സർപ്രൈസ് കൊടുക്കാനാണ് ഈ ഡെക്കറേഷൻസ്. ഈ സമയം വുചെയിനും സോയൂണും ഡ്രിങ്ക്സ് കഴിക്കുന്നു. അവര് ഡ്രിങ്ക്സ് കഴി തുടങ്ങി 3-4 റൗണ്ട് കഴിയുമ്പോഴും സോയൂണിന് ഓപ്പോസിറ്റ് ആയിരിക്കുന്ന കപ്പിൾ കിസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇവരെന്തിനാ ഇങ്ങനെ നിർത്താതെ കിസ് ചെയ്യുന്നത്? ഈ കിസ്സിംഗ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് സൂപ്പറാണോ എന്നവൾ ചോദിക്കുന്നു. അതെന്താ അങ്ങനെ ചോദിച്ചത്? നീ ഇതിനു മുമ്പ് കിസ് ചെയ്തിട്ടില്ലേ? അല്ല, നീ ഇതിനു മുമ്പ് കിസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. വുചെയിൻ ജയോണിനോട് താൻ കിസ് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോ നിനക്ക് ട്രൈ ചെയ്യണോ എന്ന് സോയോൺ ചോദിക്കുന്നിടത്ത് ആ സീൻ കട്ടാവും. ഇതേ സമയം യങ്വോങ് ഡീനുമായി 100-ാം ദിവസം സെലിബ്രേറ്റ് ചെയ്യുന്നു. എന്നാൽ ഡീനിന്റെ മുഖത്ത് വലിയ സന്തോഷമൊന്നും കാണുന്നില്ല. കാരണം യങ്വോങ്ങുമായി ഡേറ്റ് ചെയ്യുന്നതിന് മുമ്പ് അവർ മാസ്റ്റേഴ്സിന് അപ്ലൈ ചെയ്തിരുന്നു. ഇപ്പോ ഒരു വിദേശ യൂണിവേഴ്സിറ്റിയിൽ അവർക്ക് അഡ്മിഷനും കിട്ടി. ഇതിനെക്കുറിച്ച് ഡീൻ പറയുമ്പോ യങ്വോങ്ങിന് സങ്കടമാവുമെങ്കിലും അത് പുറത്ത് കാണിക്കാതെ അവൻ ഡീനുമായി 100-ാം ദിവസം സെലിബ്രേറ്റ് ചെയ്യും.
പിറ്റേ ദിവസം ജംഗു സോയിലിനെ കാണാനായി അവന്റെ ഫാക്കുലിറ്റിയിൽ ചെല്ലുന്നു. എന്നാൽ അവിടെ ആർക്കും സോയിലിനെ പറ്റി ഒന്നും തന്നെ അറിയില്ല. ജിന്നിലിനോട് ചോദിക്കുമ്പോ അവനിപ്പോ ട്രാവലിംഗിലാണ്, ജംഗുവിനെ കാണാൻ അവന് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഇതുവരെ കോണ്ടാക്ട് ചെയ്തതെന്ന് ജിന്നിൽ കള്ളം പറയും. ഇനിയാണ് സോയിലിന് എന്താണ് സംഭവിച്ചതെന്ന് കാണിക്കുന്നത്. കുത്തുകൊണ്ട് ബോധമില്ലാതെ കിടക്കുന്ന സോയിലിന്റെ ഫോൺ എടുത്ത് ജിന്നിൽ എമർജൻസിക്ക് വിളിച്ചു. എന്നിട്ട് അവന്റെ ഫോണും വാളറ്റും എടുത്തു മാറ്റി ആംബുലൻസ് വന്ന് സോയിലിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. എന്നാൽ പേഷ്യന്റിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള എല്ലാം ജിന്നിൽ എടുത്തു മാറ്റിയതുകൊണ്ട് ഹോസ്പിറ്റലിലുള്ളവർക്ക് പേഷ്യന്റിന്റെ ഐഡന്റിറ്റി കണ്ടെത്താൻ സാധിച്ചില്ല. ഇനി സോയിലിന് ബോധം വന്നാൽ മാത്രമേ അവർക്ക് എന്തെങ്കിലും കണ്ടെത്താൻ സാധിക്കൂ. ഇനി കാണിക്കുന്നത് ഷൂട്ടിംഗ് ഡേ ആണ്. ഹോക്യോങ് യൂണിവേഴ്സിറ്റി ക്യാപ്റ്റൻ വൈകിയാണ് വരുന്നത്, അത് അവൾ മനഃപൂർവ്വം ചെയ്യുന്നതാണ്. വൈകി വരുന്ന ഹാജിൻ തന്റെ കാറിൽ സ്റ്റൈലിൽ വന്നിറങ്ങുന്നു. അതെല്ലാം ക്യാമറാമാൻ ഷൂട്ടും ചെയ്യുന്നുണ്ട്. ശേഷം ടീം മെമ്പേഴ്സിന്റെ വർക്കൗട്ട് ഷൂട്ട് ചെയ്യുന്നു. ഹാജിന്റെ ടീം മെമ്പേഴ്സ് വളരെ പ്രൊഫഷണലായി എല്ലാം ചെയ്യുമ്പോൾ നമ്മുടെ ടീം ചെയ്യുന്നതെല്ലാം കുളമാവുന്നു. ശേഷം ക്യാപ്റ്റേഴ്സിനെ രണ്ടുപേരെയും ഒരുമിച്ച് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഡയറക്ടർ അവരോട് അടുത്തു നിൽക്കാൻ പറയുന്നു. അത് കണ്ട് ഹേയ് ജലസാവുമ്പോ കോൺസെൻട്രേഷൻ തെറ്റി അവൾ സ്ട്രെച്ച് ചെയ്യാൻ ഉപയോഗിച്ച ബാൻഡ് നേരെ മുഖത്ത് വന്നടിക്കുന്നു. നന്നായി എംബാരസ്ഡ് ആകുന്ന ഹേയ് അതൊരു തമാശയാക്കാൻ നോക്കി ചിരിച്ചുകൊണ്ട് അവിടെ നിന്നോടുന്നു. ഈ സമയം ലോക്കർ റൂമിൽ വൂചേനും സോയൂണും ഉണ്ട്. സോയൂണിനാണെങ്കിൽ ആകത്താലെ പെരുത്തിട്ട് വയ്യ. ഇന്നലെ എന്താണ് നടന്നതെന്ന് അവൾക്കൊരു ഓർമ്മയുമില്ല. ഇപ്പൊ മീറ്റിംഗ് റൂമില് ഹേയും ഹാജനും തമ്മിൽ ആം സ്ട്രെങ്ത് ടെസ്റ്റ് ചെയ്യാനായി ഒരു കോമ്പറ്റീഷൻ നടക്കുന്നു. അവസാന നിമിഷം വരെയും ഹേയ് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുമെങ്കിലും അതിൽ വിജയിക്കുന്നത് ഹാജനാണ്. ഈ പ്രോഗ്രാമിലെ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്ത് നിൽക്കുന്നത് ഹോക്യോങ് യൂണിവേഴ്സിറ്റിയാണ്. അത് കഴിഞ്ഞ് പേഴ്സണൽ ഇന്റർവ്യൂസ് നടക്കുന്ന സമയം ഹേയോട് പ്രോഗ്രാം ഡയറക്ടർ അവളുടെയും ക്യാപ്റ്റന്റെയും റിലേഷനെ കുറിച്ച് ചോദിക്കും. അതിന്റെ കൂടെ ഹാജനുമായിട്ടുള്ള ജംഗുവിന്റെ പാസ്റ്റ് റിലേഷന്റെ കാര്യം പറഞ്ഞ് ഹേയെ അൺകംഫർട്ടബിൾ ആക്കുന്നു. ഈ സമയം ഇന്റർവ്യൂ നിർത്താൻ പറഞ്ഞ് അവിടേക്ക് ഹാജനും ജംഗുവും വരും. ഇങ്ങനെ പേഴ്സണൽ ഇന്റർവ്യൂ എടുക്കാൻ അവർ സമ്മതിച്ചിരുന്നില്ല. അത് മാത്രമല്ല, അവർ മെമ്പേഴ്സിന്റെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടുന്നു. ഇന്റർവ്യൂ നിർത്താനായി ജംഗു പറയുമ്പോ അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് തന്നോട് ചോദിച്ച ക്വസ്റ്റ്യന് ഹേയ് ആൻസർ പറയുന്നു. ഹാജൻ എന്റെ ബോയ്ഫ്രണ്ടിന്റെ എക്സ് ആണെങ്കിലും എനിക്ക് അവരോട് വലിയ ബഹുമാനമാണ്. പണ്ട് ഞാൻ എന്നെ അവരുമായി കമ്പയർ ചെയ്യുമായിരുന്നു, എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. സ്വയം മറ്റുള്ളവരുമായി കമ്പയർ ചെയ്ത് എംബാരസ്ഡ് ആയി ജീവിക്കാൻ എനിക്കിപ്പോൾ താല്പര്യമില്ല, കാരണം ഞാനും വളരെ നല്ലൊരു വ്യക്തിയാണ്. ഹേയ് ഇങ്ങനെ പറയുമ്പോ ജംഗു അവളിൽ വളരെയധികം പ്രൗഡാണ്. ഇന്റർവ്യൂ കഴിഞ്ഞ് റിലേ കോമ്പറ്റീഷനായി എല്ലാവരും വാമപ്പ് ചെയ്യുന്ന സമയം ഹാജൻ ജംഗുവുമായി സംസാരിക്കുന്നു. ക്യാപ്റ്റൻ ജംഗു റൂള് ബ്രേക്ക് ചെയ്ത് ഒരാളെ സ്നേഹിക്കുക എന്നത് ഒരിക്കലും ഹാജൻ എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. ഹാജനെ ഡേറ്റ് ചെയ്തിരുന്ന സമയം ജംഗുവിന്റെ ഉള്ളിൽ യുമിനായിരുന്നു. എന്നാൽ ഹേയ് ജംഗുവിനെ പാസ്റ്റിൽ നിന്നും പുറത്തു കൊണ്ടുവന്നു. മേ ബി അതുകൊണ്ടായിരിക്കണം ജംഗുവിന്റെയും ഹേയുടെയും റിലേഷൻ അറിഞ്ഞപ്പോൾ ഹാജന് ഹേയോട് ചെറിയ രീതിയിൽ അസൂയ തോന്നുന്നത്. ഈ ജലസി കാരണം അവൾ റിലേ കോമ്പറ്റീഷനിൽ ഹേയ്ക്കെതിരായി അവളുടെ പേരെഴുതി ചേർത്തു. ഹാജിനോട് സംസാരിച്ച ശേഷം ജംഗു ജിൻഹോയോട് നന്ദി പറയുന്നു, കാരണം അവനാണ് ഹേയോട് പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന കാര്യം ജംഗുവിനെ അറിയിച്ചത്. ഷോ ഡയറക്ടറും കൂട്ടരും അത് പ്ലാൻ ചെയ്യുന്നത് വളരെ യാദൃശികമായി ജിൻഹോ കേട്ടിരുന്നു. അങ്ങനെ കോമ്പറ്റീഷൻ ആരംഭിക്കുന്നു. ആദ്യം സംജയും ജിയൂണുമാണ് ഓടുന്നത്. ജിയൂണിന് പുറകെ ഓടുന്ന സംജ ജിൻഹോയെ റോഡേൽപ്പിക്കുന്നു. ജിൻഹോ ചെറിയൊരു ലീഡിൽ ഹേയ്ക്ക് അടുത്തെത്തും. എന്നാൽ ആ റോഡ് പാസ് ചെയ്യുന്ന സമയം അവരുടെ കയ്യിൽ നിന്നും അത് താഴെ പോകുന്നു. ഈ ഗ്യാപ്പിൽ ഹാജന് അത്യാവശ്യം നല്ലൊരു ലീഡ് കിട്ടുന്നു. എങ്കിലും ഓട്ടത്തിന്റെ കാര്യത്തിൽ ഹേയ് തന്നെയാണ് ബെസ്റ്റ്. വളരെ ചെറിയൊരു മാർജിനിലാണെങ്കിലും ഹേയ് ആ കോമ്പറ്റീഷൻ വിജയിക്കും. തുടർച്ചയായ തോൽവിക്ക് ശേഷമുള്ള ഈ വിജയം എല്ലാവരിലും ഒത്തിരി സന്തോഷമുണ്ടാക്കുന്നു. ആ സെലിബ്രേഷൻ കഴിഞ്ഞ് ജംഗു ഹാജന്റെ അടുത്ത് നീയും നന്നായി ശ്രമിച്ചു എന്ന് പറയുമ്പോ ഇപ്പോ ഒരു ഭാഗ്യത്തിന് നിങ്ങൾ ജയിച്ചു, എന്നാൽ ഇനിയുള്ള കോമ്പറ്റീഷനിൽ അങ്ങനെ ഉണ്ടാവില്ല. ഇത് തന്നെയാണ് എനിക്ക് നിന്നോടും പറയാനുള്ളത്. ഇപ്പൊ നമ്മുടെ മിൻജയുടെ ഗെറ്റപ്പ് മാറിയത് കൊണ്ട് പെമ്പിള്ളേരെല്ലാവരും അവന്റെ അടുത്താണ്. അത് കണ്ട് സംജ ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടെന്ന് കാണിക്കാനായി അവന്റെ അടുത്തിരുന്ന അവളുടെ ബാഗ് ദേഷ്യത്തിൽ എടുത്തുകൊണ്ട് പോകുന്നു. ഈ സമയം ചോഹി ഇമ്മിന്റെ അടുത്ത് വന്നിട്ട് അവനെ ഡിന്നറിന് വിളിക്കുന്നു. അങ്ങനെ രാത്രിയിൽ അവര് ഡിന്നർ കഴിക്കാനിരിക്കുമ്പോ മുമ്പ് ഇം ചോദിച്ചൊരു ചോദ്യത്തിന് അവൾ ഉത്തരം പറയും. എന്തിനാണ് ഏറ്റവും മോശം ആളുകളെ നോക്കി ചോഹി ഡേറ്റ് ചെയ്യുന്നതെന്ന് ഇമ്മ ചോദിച്ചിരുന്നു. ഒരു സീരിയസ് റിലേഷനോട് ചോഹിക്ക് താല്പര്യമില്ല, അതുകൊണ്ടാണ് ഏറ്റവും മോശമായ ആളുകളെ നോക്കി അവൾ ഡേറ്റ് ചെയ്യുന്നത്. അതാവുമ്പോ അതധിക നാള് നീണ്ടു നിൽക്കില്ല. അല്ലാത്തവരെ പ്രേമിച്ച് അവരുടെ ഫീലിങ്ങിനെ ഹേർട്ട് ചെയ്യാൻ ചോഹിക്ക് താല്പര്യമില്ല.
ചോഹയുടെ കാഴ്ചപ്പാടിൽ അവൾ വളരെ മോശം വ്യക്തിയാണ്. എന്നാൽ ഇമ്മ ചിന്തിക്കുന്നത് അങ്ങനെയല്ല, നിങ്ങൾ വളരെ നല്ലൊരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് മറ്റുള്ളവരുടെ ഫീലിംഗ്സ് നിങ്ങൾ ഹേർട്ട് ചെയ്യാൻ ആഗ്രഹിക്കാത്തത്. നിങ്ങൾ ഇങ്ങനെ നിങ്ങളെ തന്നെ മോശമായി ട്രീറ്റ് ചെയ്യുന്നത് നിർത്തണം. നീ പറഞ്ഞത് ശരിയാണ്, ഞാൻ എന്നെ തന്നെ മോശമായി ട്രീറ്റ് ചെയ്യുന്നത് നിർത്തണം. ഇനി ഞാനൊരു ബ്രേക്ക് എടുക്കാൻ തീരുമാനിച്ചു. ഇത്രയും നാളും ഞാൻ കണ്ടിന്യൂസ് ആയി ഡേറ്റ് ചെയ്യുകയായിരുന്നു. ഇനി കുറച്ചു നാളത്തേക്ക് ഞാൻ ആരെയും ഡേറ്റ് ചെയ്യുന്നില്ല. അതൊക്കെ ശരി, പക്ഷേ 3 വർഷത്തിൽ കൂടുതൽ ബ്രേക്ക് എടുക്കരുത്. ഇപ്പൊ നമ്മുടെ ഹേയ് ക്യാപ്റ്റന്റെ കൂടെ ഇരുന്ന് ന്യൂഡിൽസ് കഴിക്കുകയാണ്. ശേഷം ക്യാപ്റ്റൻ ഹേയെ വീട്ടിൽ കൊണ്ടുവന്ന് വിടും. അങ്ങനെ സന്തോഷത്തിൽ അവർ പിരിയുന്നു. എന്നാൽ പിറ്റേ ദിവസം അവർക്ക് രണ്ടുപേർക്കും അത്രയങ്ങ് നല്ലതല്ല. ഇന്നലെ രാത്രിയിൽ എന്തോ ഒന്ന് സംഭവിച്ചു. അതിന്റെ ഫലമായി ഹേയ് ഇന്ന് ജാങ്ങുവിനെ കണ്ട് നമുക്ക് ബ്രേക്കപ്പ് ആവാം എന്ന് പറയുന്നു. ഈ സീനോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുന്നു. ഈ പാർട്ടോടുകൂടെ അവസാനിച്ചത് 14-ാമത്തെ എപ്പിസോഡാണ്. ഇനി 2 എപ്പിസോഡ് കൂടെയാണ് ബാക്കിയുള്ളത്. എപ്പിസോഡ് ടെലികാസ്റ്റ് ആയാൽ ഉടനെ തന്നെ എക്സ്പ്ലനേഷനുമായി ഞാൻ വരുന്നതാണ്.